மகத்துவத்தின் சாநித்தியம், தேவ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்தியம். ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 92 സങ്കീർത്തനം 15 തിരുവചനം: കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. വളരെ മനോഹരമായ തിരുവാക്യമാണിത്. നമ്മുടെ കർത്താവ് നീതിമാനാണ്. ഈ തലമുറയിൽ കർത്താവിൻ്റെ നീതി പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിനെ സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും, നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയമാണ്. എവിടെയെല്ലാം യേശു നാമം ഉയർത്തപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടാം, വലിയ രോഗശാന്തികൾ സംഭവിക്കുവാൻ, ആഴമേറിയ മാനസാന്തരങ്ങൾ ഉണ്ടാകുവാൻ, കുടുംബങ്ങളിൽ സമാധാനം, ജീവിതങ്ങളിൽ ആനന്ദം നിറയപ്പെടുവാൻ നമ്മൾ ഒരുമിച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ, ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. ഞങ്ങളുടെ മേ, ഞങ്ങളുടെ മേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി, കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി, സുവിശേഷ വേലയിൽ ശക്തിപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഞങ്ങളേവരെയും അഭിഷേകം ചെയ്യണം, ഞങ്ങളേവരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണം, പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചെല്ലാം മറന്ന് വലിയ ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ പേർ പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന് നദിയായി, കൃപയുടെ നദിയായി, വചന നദിയായി, അഭിഷേക നദിയായി നിറഞ്ഞൊഴുകുകയാണ്. സ്വർഗം നൽകുന്ന ഈ നന്മകളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് എല്ലാം മറന്ന് നമ്മൾ കർത്താവിൻ്റെ സൈന്യമാണ്. We are the soldiers of Jesus Christ. കർത്താവിന്റെ സഭ, കർത്താവിന്റെ സൈന്യമാണ്. ഈ തിരിച്ചറിവോടെ ഹൃദയം തുറന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരമടിച്ച് പാടുന്നു. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, വലിയ ബോധ്യത്തോടെ പാടി അങ്ങ് പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിന്റെ സൈന്യമാണ്. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. യേശുവേ, ഈ അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ. സാത്താന്റെ കോട്ടകൾ തകർത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം,
വരിക വരിക പരിശുദ്ധാത്മാവേ, കർത്താവ് ഒരു തീയ സൈന്യം, വിശ്വാസ സത്യങ്ങൾ കാത്തിടുവാൻ കർത്താവ് ഒരു കീയ സൈന്യം. അതാണ് ദൈവത്തിന്റെ ജനം. വിശ്വാസ സത്യങ്ങൾ അതിൽ ഒരുവരുവളുമായി നമ്മൾ മാറുവാൻ ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ സൈന്യം നമ്മൾ, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. ഹല്ലേലൂയ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആർമിയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടുക. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, പരിശുദ്ധാത്മാവ് ആയിരങ്ങളെ ദേശത്ത് ഉണർത്തണമേ, ഉണർത്തണമേ നമ്മൾ. കർത്താവിൻ സൈന്യം നമ്മൾ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അഭിഷേകം സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയുക. ഇടിമുഴുക്ക ശക്തിയോട് ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് വരിക വരിക വരിക. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേല ചെയ്ത് ഈ സമയം ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഈ സമയം ആയിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയാലും പരിത്യാഗത്താലും കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ എല്ലാ സുവിശേഷ വേലക്കാരെയും പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. പിന്മാറ്റത്തിലായിരിക്കുന്ന സകല ദൈവദാസന്മാരെ ഈ സമയം കാലത്തിന്റെ അഭിഷേകം നൽകി ആത്മാൻ ഉണർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വൈശാചിക പോരുകള്, നാരകീയ ബന്ധനങ്ങള്, തിന്മെടുത്തിരാത്മ സേനകള് ആത്മശക്തിയാൽ നിർവീര്യമാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രോഗശാന്തികൾ വെളിപ്പെടട്ടെ. കുടുംബങ്ങൾ സമാധാനത്തിലേക്ക് വരട്ടെ. തകർന്ന ജീവിതങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ഫീൽ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരണമേ. ഈ മണിക്കൂറുകളിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങളാൽ ഞങ്ങൾ ആത്മാവിന്റെ കണ്ണുകളെ തുറക്കണമേ. ഹോളി സ്പിരിറ്റ് കം കം ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റസ് അനോയിന്റസ്. പരിശുദ്ധാത്മാവേ അഭിഷേക തൈലം പുരട്ടണമേ. പരിശുദ്ധമേ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേല ചെയ്ത് സഭയെ ശക്തിപ്പെടുത്തുവാൻ സഭാ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും ജോലി തിരക്കുകളൊക്കെ അല്പസമയം മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ വേലയിൽ പിന്മാറ്റമരുത്. സുവിശേഷ വേലയിൽ പിന്മാറ്റമരുത്. വളരെ പ്രാധാന്യതയുള്ള സന്ദേശമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആനുകാലിക സംഭവങ്ങളും കാലത്തിൻ്റെ അടയാളങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള കാലയളവാണ്. എപ്രകാരമാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ ആത്മീയമായി ഒരുങ്ങേണ്ടത്? കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇത് വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. കൊരിന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15:58. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ,
കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതും സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ കേട്ടിട്ടുമുള്ള തിരുവചനമാണിത്. വളരെ വ്യക്തമായി സഭാമക്കളോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, കർത്താവിൽ നിങ്ങളുടെ വേല നിഷ്ഫലമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കും സഭയുടെ നന്മയ്ക്കുമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും പാടല്ല എന്ന് ഈ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വേലകൾ നിഷ്ഫലമല്ല. ഈ ഒരു ബോധ്യം ആദ്യം നമ്മുടെ അകത്തങ്ങ് പ്രകാശിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു 2000 വർഷങ്ങൾക്ക് മുൻപ്, യോഹന്നാൻ്റെ സുവിശേഷം 9:3-4 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണ്. പ്രവചനാത്മാവിൽ നിറഞ്ഞ് കർത്താവ് തൻ്റെ ജനത്തോട് പറഞ്ഞ തിരുവാക്യമാണിത്. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണ്. ഏതാണ്ട് ഈ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. സഭയ്ക്ക് വലിയ പീഡനങ്ങളുടെയും പരിശോധനകളുടെയും ഒരു കാലഘട്ടമാണിത്. സഭയുടെ ആത്മമണവാളനായ കർത്താവായ യേശുവിനെ ചേർന്ന വിധം തൻ്റെ മണവാട്ടി സഭയെ കർത്താവ് സഹനങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മറ്റെന്തിനേക്കാളും ഉപരി ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ കൂടുതൽ വ്യാപൃതരാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 14:15 അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുക. മധ്യാകാശത്തോടൊരു ദൂതൻ ഇങ്ങനെ പറന്നു പോവുകയാണ്. ആ ദൂതൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിനു കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് സഭയ്ക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ദൂതാണ്. ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി ദൈവജനം മുഴുവൻ കൊയ്ത്തുകാരായി മുന്നോട്ട് വരേണ്ട ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സുഭാഷിത പുസ്തകം 10:5 പറയാം, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മക്കൾ അപമാനം വരുത്തി വയ്ക്കുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് സഭയുടെ അപമാനം ആരാണ്? സഭയെ ദ്രോഹിക്കുന്ന സഭയുടെ ശത്രുക്കൾ എന്ന് നമ്മൾ കരുതുന്നവരൊന്നല്ല. ഇന്ന് സഭയുടെ അപമാനം എന്ന് പറയുന്ന സഭാമക്കളായ നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട പലതും അതിന് പ്രാധാന്യത്തോടെ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മൾ, ഈ കൊയ്ത്ത് കാലത്ത് കൊയ്ത്തുകാരാകാൻ വിളിക്കപ്പെട്ട നമ്മൾ, ആ ദൗത്യം മറന്ന് നമ്മുടേതായ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ജീവിതം ഇന്ന് തള്ളി നീക്കുകയാണ്. ഇതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ദുരിതം മാറാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, കൊയ്ത്ത് കാലത്ത് ഉറങ്ങി അലസതയോടെ കഴിയുന്ന മക്കൾ അപമാനം വരുത്തി വയ്ക്കുന്നു. ഇന്ന് സഭ അപമാനിക്കപ്പെടുന്നുവെങ്കിൽ, ഇന്ന് സഭ അവഹേളിക്കപ്പെടുന്നുവെങ്കിൽ, ഇന്ന് തിരുസഭ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ, അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം സഭാമക്കളായ നമ്മൾ കൊയ്യുന്നില്ല. ഏതാണ് ഈ കൊയ്ത്ത്? ആത്മാക്കളെ കൊയ്തെടുക്കണം. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നിത്യരക്ഷയ്ക്കായി നേടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. പ്രവാചകനായ ജെറമിയ ദൈവജനത്തോട് പറയുകയാണ്, 48:10 കർത്താവിൻ്റെ വേലയിൽ അലസരായവർ ശബ്ദർ. എന്തൊരു കഠിനമായ വചന ഇതല്ലേ? എൻ്റെ സഹോദര സഹോദരി, മറന്നു പോകരുത്,
നമുക്ക് കഠിനമായിട്ട് തോന്നി വചനം. കർത്താവിൻ്റെ വേലയിൽ ആരെല്ലാം മടിയന്മാരും മടിച്ചികളുമാകുന്നു, അവർ ആരുമാകട്ടെ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവ വേലയിൽ നമ്മൾ കൂടുതൽ കമ്മിറ്റഡ് ആകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ വിളി നമുക്ക് ആരാ തന്നത്? എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2. അന്ത്യോക്യയിലെ സഭാ മൂപ്പന്മാരെ, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകരും വചനപ്രഘോഷകരെല്ലാം ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. 1, സാവൂളിനെയും ബർണബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന സുവിശേഷ വേലയ്ക്കുള്ള വിളി തന്നത് മനുഷ്യനല്ല, നമ്മളെ ധ്യാനിപ്പിച്ച ധ്യാനഗുരുവോ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോ ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല. അവരിലൂടെ കർത്താവിൻ്റെ ആത്മാ വിളിച്ചിട്ടുണ്ട്, പക്ഷെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ വിളിച്ചിരിക്കുന്ന ഈ സ്വർഗീയമായി വിളി നമുക്ക് തന്നത് മനുഷ്യരല്ല, ദൈവമായ കർത്താവാണ്. 2, എന്താ പരിശുദ്ധാത്മ പറഞ്ഞത്? എൻ്റെ ജോലിക്കായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഈ വേല ആരുടെ വേലയാ? ഇത് മനുഷ്യരുടെ വേലയല്ല. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് പരിശുദ്ധാത്മാവിൻ്റെ വേലയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനുണ്ടോ ഈ ലോക ജീവിതത്തിൽ? കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം എൻ്റെ സഹോദര സഹോദരി നമുക്ക് ലഭിക്കാനുണ്ടോ? എന്താ നമ്മുടെ അഭിപ്രായം? ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിനേക്കാൾ ഭാഗ്യപ്പെട്ടൊരു ജീവിതം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. ഇത് കർത്താവിൻ്റെ വേലയാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മിഷനാണ്. 3 പറയാണ്, എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനുള്ളവരാണ്, നമ്മൾ അവൻ്റെ അവകാശമാണ്, നമ്മൾ അവനായി വേർതിരിക്കപ്പെട്ടവരാണ്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ദൈവിക നിയോഗം ലഭിച്ച അനേകർ ഇന്ന് പിന്മാറ്റത്തിലാണ്. എന്തിനാണ് നമ്മൾ ഈ സുവിശേഷ വേല, എന്തിനാണ് വേണ്ടത് ഈ പൊല്ലാപ്പിനെ പോണേ? അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, കുറേയൊക്കെ പ്രവർത്തിച്ചില്ലേ, എന്നിട്ടും ഇതല്ലേ ലഭിച്ചത്? മടുത്തു, ഇനി എന്തിനാ സുവിശേഷ വേല? അവർക്കിത് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഒരു നിസ്സംഗതി നിഷ്ക്രിയത്വത്തിലും പിടിപെട്ട് ഇന്ന് അനേകരെ സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായി നമ്മൾ ചിന്തിക്കണം, സുവിശേഷ വേളയിൽ എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം പലപ്പോഴും സംഭവിക്കുന്നത്? അതിന് 1 കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ലോകത്തോടും ലോക വസ്തുക്കളോടുമുള്ള ഒരു അഭിനിവേശമാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ കർത്താവിൻ്റെ അവകാശമാണ്. അവർക്കും അവരുടെ തലമുറകൾക്കുള്ളത് കർത്താവ് തന്നിരിക്കും. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്, വിശ്വസ്തതയോടെ നമ്മളെ കരുതുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. വാക്ക് പറഞ്ഞ് ചതിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ അതിന് പണം ആവശ്യമാണ്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന്, അവരുടെ വളർച്ചയ്ക്ക്, കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ഒക്കെ നമുക്ക് പല കാര്യങ്ങളും ആവശ്യമാണ്. എന്നാൽ ഇതെല്ലാം നമ്മളെക്കാൾ അധികമായി കർത്താവ് അറിയുന്നില്ലേ? നമ്മളെ കരുതാതെ ഒരിക്കലും ഈ വേലയ്ക്ക് കർത്താവ് നമ്മെ വിളിക്കുകയില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിൽ ഓരോ വ്യക്തിയെ കാണിച്ചു തരാം. നല്ല അഭിഷേകമുള്ളവരായിരുന്നു, കർത്താവിൻ്റെ ആത്മാവിനാൽ കത്തിജ്വലിച്ച ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിരുന്നു. ഏലീഷായുടെ ഭൃത്യനായ ഗഹസി, വളരെ ശക്തനായ പ്രൊഫറ്റായിരുന്നു പ്രവാചകനായ ഏലീഷ. ആ ഏലീഷായുടെ കൂടെ സുവിശേഷ വേല ചെയ്യാൻ ദൈവത്താൽ നിയോഗം ലഭിച്ചവനായിരുന്നു ഗഹസി.
എന്ന ലോക വസ്തുക്കളോടുള്ള അവൻ്റെ ആഗ്രഹം. ലോകത്തിലെ പല വസ്തുക്കളും സ്വന്തമാക്കുവാൻ അവൻ്റെ ഹൃദയം അങ്ങ് വെമ്പി. തന്മൂലം എന്ത് സംഭവിച്ചു? രാജാക്കന്മാരുടെ 2:5:27 പറയാണ്, നാമാൻ്റെ കയ്യിലുള്ള വെള്ളിപ്പടിപ്പുള്ള വസ്ത്രങ്ങളും സ്വർണവും വെള്ളിയെല്ലാം പ്രവാചകനായ ഏലീശയ്ക്ക് ആവശ്യമുണ്ടെന്ന് നുണ പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് ഗഹസി അതെല്ലാം കൈവശമാക്കി. പ്രവചനാത്മാവിൽ ഏലീശ ഇതെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. ഏലീശ പറഞ്ഞു, ഗഹസി, നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതികൾക്കും ലഭിക്കട്ടെ. ആ സമയം തന്നെ അവൻ കുഷ്ഠരോഗിയായി തീർന്നു. അവൻ്റെ ശരീരം മഞ്ഞുപോലെ വെളുത്ത് അവൻ ഏലീശായെ വിട്ടോടിപ്പോവുകയാണ്. സുവിശേഷ വേല നഷ്ടപ്പെട്ടു പോയി. അവൻ പിന്മാറ്റത്തിലേക്ക് പോയി. കർത്താവിൻ്റെ വേല വിട്ട് അവൻ ഓടിപ്പോവുകയാണ്. എന്തുകൊണ്ട് ഈ തകർച്ച അവന് സംഭവിച്ചത്? ലോക വസ്തുക്കളോടുള്ള അവൻ്റെ അടങ്ങാത്തൊരാഗ്രഹം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് കർത്താവ് തരും. നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായത് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. എങ്ങനെ ഞാൻ ജീവിക്കും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകും, ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മൂലം ആരും സുവിശേഷ വേല വിട്ടു പോകരുത്. വിശ്വസ്തതയോടെ നമ്മെ കരുതുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വാ. അപ്പോസ്തലനെ പൗലോസ് തിമോത്തിയോസിനെ 2:4:10 വിശുദ്ധ പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. വിശുദ്ധ പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ വളരെ ഒരു കൈത്താങ്ങ് പോലെ, ഒരു കൂടപ്പിറപ്പ് പോലെ പ്രവർത്തിച്ച് പൗലോസ്ലിഹായ കൂടെ സുവിശേഷ വേല ചെയ്ത ദൈവദാസനായിരുന്നു ദേമസ്. എന്ന ലോകത്തോടുള്ള ആസക്തി മൂലം, ലോക വസ്തുക്കളോടുള്ള അവൻ്റെ അമിതമായ ആഗ്രഹം മൂലം സുവിശേഷ വേല വിട്ട് അവൻ ലോകത്തിലേക്ക് പോവുകയാണ്. ദേമസിൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി. ഈ രണ്ടുപേരുടെ തകർച്ചയ്ക്ക് കാരണം എന്താ? ലോകത്തോടുള്ള അമിതമായ ആഗ്രഹം. ഇത് നമ്മളെയും തളർത്തിക്കളയും. എൻ്റെ സഹോദര സഹോദരി, ഞാൻ വീണ്ടും വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമുക്ക് വേണ്ടത് നമ്മേക്കാൾ അധികമായി കർത്താവ് അറിയുന്നുണ്ട്. നമ്മളാരും ഈ വേല വിട്ടു പോകരുതെന്ന് മാത്രമല്ല, കൂടുതൽ സുവിശേഷ വേളയിൽ കരുത്തുള്ളവരാകണം. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുക. ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കൂടുതൽ കരുത്തോടെ ഉണർവോടെ സുവിശേഷ വേല ചെയ്ത് ധാരാളം ആത്മാക്കളെ നമ്മൾ നിത്യജീവനായി നേടണം. പിന്മാറ്റത്തിനുള്ള 2 കാരണം മാനസികമായ പീഡനങ്ങളാണ്. ഇന്ന് അനേകരും പറയാറുണ്ട്, എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല, എനിക്കൊരു നല്ല വാക്ക് കിട്ടുന്നില്ല. എപ്പോഴും ഈ കുത്തുവാക്കുകളാണ്, മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്, എന്നെ അപഹസിക്കുകയാണ്, എന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, എനിക്കെതിരെ അപവാദങ്ങൾ പറയുകയാണ്, എനിക്കെതിരെ അപഖ്യാതികൾ പറയുകയാണ്. ഞാനെന്തിനാ ഈ വേലയിൽ നിൽക്കുന്നത്? ഞാനെന്തിനാ സുവിശേഷ വേല ചെയ്യുന്നത്? എനിക്ക് ഈ വേലയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാനസികമായ മുറിവുകളും നൊമ്പരങ്ങളും മൂലം ഈ വേല വിട്ടു പോകുന്ന 100 ജീവിതങ്ങൾ, ദൈവത്തിന് വിളി ലഭിച്ചവരവരെ അറിയാതെ അവർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതിനുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:11-12 എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊരു ഭംഗിവാക്ക് പറയില്ല, പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കണം. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? എൻ്റെ നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വളരെ വലുതായിരിക്കും. എത്ര മനോഹരമായ പ്രോമിസാണിത്! നമുക്കെതിരെ അഭിഖ്യാതികൾ പറയുമ്പോഴും നമ്മളെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുമ്പോഴും നമുക്കെതിരില്ലാ കഥകൾ നുണക്കഥകൾ പറഞ്ഞ് അടിച്ചിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവ് പറയുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ ആഹ്ലാദിക്കുക, നിങ്ങൾ ആനന്ദിക്കുക. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരൻ, ആര് നമ്മളെ പീഡിപ്പിക്കട്ടെ?
നമുക്കെതിരെ എന്തൊക്കെ അപഖ്യാതികൾ ഉയരട്ടെ, ആരൊക്കെ നമ്മൾ മുറിപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ പറയട്ടെ, അതിന് നടുവിലും ആനന്ദത്തോടെ കർത്താവിൻ്റെ ആത്മാവിൽ നിറയുവാനുള്ള ആത്മശക്തിയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഒന്നാമത് അവസാനമായിട്ട് മാനുഷികമായ ഭയമാണ് നമ്മുടെ സ്റ്റാറ്റസിനത് ബാധിക്കുക. മനുഷ്യരോടുള്ള ഭയം. എന്താ കർത്താവിൻ്റെ വചനം പറയുന്നത്? സുഭാഷിത പുസ്തകം 29:25 പഠിപ്പിക്കുകയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നതൊരു കെണിയാണ്. അത്ര കൃത്യവചനം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഞാൻ യേശുവിനെ സാക്ഷ്യം നൽകി എൻ്റെ കൂടെയുള്ളവരെ ഒറ്റപ്പെടുത്തും. ഒറ്റപ്പെടുത്തട്ടെ, കർത്താവ് കൂടെയില്ലേ? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള വിചാരമാണ് ഇന്ന് പലരെയും സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഇപ്രകാരം വിചാരിക്കണേക്കാൾ മുൻപ് ഒരു കാര്യം ആദ്യം വിചാരിക്കണം. അതെന്താണ്? കർത്താവ് എന്ത് വിചാരിക്കും? എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഈ ഒരു വിചാരം എൻ്റെ സഹോദര സഹോദരങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷ വേലയിൽ കരുത്തുള്ളവരാകും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനെ ഭയപ്പെടരുത്. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുക, ലൂക്കായുടെ സുവിശേഷം 12:4 എന്താ കർത്താവ് പറയുന്നത്? ഈ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണം? നിങ്ങളെ നിത്യ നരകാഗ്നിയിലേക്ക് എറിഞ്ഞു കളയാൻ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടുക. നമ്മൾ ദൈവത്തെയാണ് ഭയപ്പെടാൻ, മനുഷ്യനെ അല്ല കേട്ടോ. മനുഷ്യൻ ഒരു കൃമി, ഞാൻ ശ്വസിക്കുന്ന ഈ ശ്വാസം, ഇത് നിലച്ച കഴിഞ്ഞില്ലേ എൻ്റെ കഥ? ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് അഹങ്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല, എല്ലാം കർത്താവിൻ്റെ കരുണയാണ്. ലൂക്കായുടെ സുവിശേഷം 12:8-9 തിരുവചനങ്ങളിൽ നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യപുത്രനെ, മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും ഞാനും ഏറ്റുപറയും. എന്നാൽ എന്നെ തള്ളിപ്പറയുന്നവനെ, മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ, എൻ്റെ നാമം നിഷേധിക്കുന്നവനെ, എന്നെ തിരസ്കരിക്കുന്നവനെ, എൻ്റെ ദൂതന്മാരുടെ മുൻപിലും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ഞാനും തള്ളിപ്പറയും. ഈ വചനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളിത് ശരിക്കും വിശ്വസിച്ചാൽ നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേലയിൽ കരുത്തുള്ളവരാകുക. നമ്മളൊരിക്കലും സുവിശേഷ വേലയിൽ പിന്മാറിപ്പോകരുത്. അത്രയും പ്രഷ്യസായി വിളിയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ സുവിശേഷ വേല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എത്തിനോക്കാൻ കുതിക്കുകയാണ്. കർത്താവ് ഈ വേല ഏൽപ്പിച്ചത് സ്വർഗത്തിലെ മലാഖമാർക്കല്ല, മനുഷ്യരായ നമ്മുടെ കരങ്ങളിലാണ്. ഈ വേലയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ കരുത്തോടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വേലകൾ ചെയ്യാം. നമ്മൾ ആദ്യമേ പാടി പ്രാർത്ഥിച്ചില്ലേ, കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. വി ആർ ദ സോൾജേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ വേലകളിൽ കൂടുതൽ കരുത്തുള്ളവരാകാം. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ മറന്ന് നമുക്ക് പ്രവർത്തിക്കാം. നിശ്ചയമായും കർത്താവ് പ്രതിഫലം തരും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.
സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ്റെ